ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു നോവൽ ഗാർഡൻ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഊട്ടിയിലുള്ളതുപോലെ കേരളത്തിലുമുള്ള ഏറ്റവും വലിയ ഒരു റോസ് ഗാർഡൻ, അതിലും പ്രത്യേകിച്ച് 750-ലധികം പൂക്കളോടെ നിൽക്കുന്ന റോസ് ചെടികൾ ഒരേ സ്ഥലത്ത് ഒരുക്കി വച്ചിരിക്കുന്ന മനോഹരമായ ഒരു ഗാർഡൻ സെറ്റപ്പാണ്. ഊട്ടി, കൊടൈക്കനാൽ പോലുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ അവർ ഒരുക്കിയിരിക്കുന്ന റോസ് പൂന്തോട്ടങ്ങളെ കണ്ട് നമ്മൾ ആസ്വദിക്കാറുണ്ട്. കേരളത്തിലും അതുപോലുള്ള ഒരു റോസ് പൂന്തോട്ടം കാണാൻ നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ആഗ്രഹം കാണും. ഈ ആഗ്രഹം സഫലമാക്കുന്നത് പോലുള്ള സ്ഥലത്തിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. പൂക്കളോടുള്ള 750 റോസ് ചെടികളാണ് ഒരേ സ്ഥലത്ത് നമ്മൾ കാണുവാനായിട്ട് അവർ ഒരുക്കി വച്ചിരിക്കുന്നത്. നാടൻ വെറൈറ്റി റോസ് മുതൽ ഒത്തിരി ഹൈബ്രിഡ് റോസ് വരെ ഈ റോസ് ഗാർഡനിൽ കാണാൻ പറ്റും. വള്ളി റോസ് മുതൽ ഒറ്റക്കമ്പിൽ മരം പോലെ ഒരുക്കിയിരിക്കുന്ന ട്രീ ടൈപ്പ് റോസ് ചെടികൾ വരെ ഈ ഗാർഡനിലുണ്ട്. ഇവിടെ നമ്മൾ കാണുവാൻ റോസ് ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത് മാത്രമല്ലാതെ എല്ലാവിധമായ റോസ് ചെടികളും മേടിക്കുവാനായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. റോസ് ചെടികൾ 25 രൂപ മുതൽ മേടിക്കാൻ പറ്റും. 1500 രൂപ വരെ വിലയുള്ള റോസ് ചെടികളും ഇവിടെ ഉണ്ട്. നമ്മൾ നോക്കുന്ന ഈ റോസ് ഗാർഡൻ ഇരിക്കുന്നത് കേരളത്തിൽ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ നെല്ലിമൂട് എന്ന സ്ഥലത്തുള്ള കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ഈ സ്ഥലം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ദൂരത്തിലാണുള്ളത്. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണുവാനും ഇവിടെ നിന്ന് ചെടികൾ മേടിക്കുവാനും ദിവസം ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. റോസ് ചെടികളൊക്കെ ഹോൾസെയിൽ വിലയ്ക്ക് കിട്ടുന്നതുകൊണ്ട് ചെറിയ നഴ്സറി വച്ചിരിക്കുന്നവർ ഇവിടെ നിന്ന് റോസ് ചെടികളും മറ്റ് ചെടികളും മേടിച്ച് വിൽക്കാറുണ്ട്. 25 ഏക്കർ സ്ഥലത്തിരിക്കുന്ന ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ 1.5 to 2 ഏക്കറിലാണ് ഈ റോസ് ഗാർഡൻ ഇരിക്കുന്നത്. ഈ റോസ് ഗാർഡൻ കാണുവാൻ 20 രൂപയാണ് ടിക്കറ്റ്. ദിവസവും ഒത്തിരി ആൾക്കാർ ഈ റോസ് ഗാർഡൻ കാണുവാൻ ഇവിടെ വരാറുണ്ട്. ഈ റോസ് ഗാർഡൻ അവർ ഒരുക്കിയിരിക്കുന്ന വിധം വളരെ പ്രത്യേകതയുള്ളതാണ്. മറ്റ് സ്ഥലങ്ങൾ പോലെ റോസ് ചെടികൾ നിലത്തല്ല നട്ടിരിക്കുന്നത്, ചെടിച്ചട്ടിയിലാണ്. ചെടിച്ചട്ടികളിൽ റോസ് ചെടികൾ നട്ടുപിടിപ്പിച്ച് ഗാലറി പോലുള്ള സെറ്റപ്പിലാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. മറ്റ് ഗാർഡനുകളിൽ റോസ് ചെടികളുടെ അടുത്ത് ചെന്ന് കണ്ടാസ്വദിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഓരോ റോസ് ചെടിയെയും അടുത്ത് ചെന്ന് കണ്ടാസ്വദിക്കാൻ പറ്റും. ഓരോ റോസ് വെറൈറ്റിയുടെ പേരും ആ ചെടിയുടെ അടുത്ത് നെയിം ബോർഡിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. 25 ഏക്കർ സ്ഥലത്തിരിക്കുന്ന ഈ ഗാർഡനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ച പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. ഇവിടെ റോസ് ഗാർഡൻ മാത്രമല്ലാതെ ബോൺസായി ഗാർഡൻ, കാക്ടസ് ഗാർഡൻ എന്ന ഒത്തിരി പ്രത്യേകതകളുണ്ട്. വർഷങ്ങളോളം പ്രായമുള്ള ഒത്തിരി ബോൺസായി മരങ്ങളും കാക്ടസ് ചെടികളും നമ്മൾ കാണുവാനായിട്ട് അവർ ഒരുക്കി വച്ചിട്ടുണ്ട്. എല്ലാ റോസ് ചെടികളിലും വളരെ ഭംഗിയായിട്ട് പൂക്കൾ പൂത്തു നിൽക്കുന്നുണ്ട്. 50 പൈസ സൈസിലുള്ള ഒറ്റ ഇതളുള്ള റോസ് വെറൈറ്റി മുതൽ ആപ്പിളിൻ്റെ അത്ര വലിപ്പമുള്ള വലിയ റോസ് പൂക്കൾ വരെ ഈ റോസ് ഗാർഡനിൽ കാണാൻ പറ്റും. ഈ റോസ് ഗാർഡൻ ഒരുക്കിയിരിക്കുന്ന വിധം എങ്ങനെയെന്ന് വെച്ചാൽ താഴെ നിന്നായാലും മുകളിൽ നിന്നായാലും എല്ലാ റോസ് ചെടികളെയും ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. കൂടാതെ അടുത്ത് ചെന്ന് ആസ്വദിക്കാനും പറ്റും. ഈ റോസ് ഗാർഡൻ കാണുമ്പോൾ ഓരോ റോസ് വെറൈറ്റിയും നമുക്ക് കണ്ട് ആസ്വദിക്കുന്നതല്ലാതെ അതിൻ്റെ പേര് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ സമയത്തും പൂക്കളുണ്ടെങ്കിലും ജാനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള സമയത്തും ആഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്തും ഒത്തിരി പൂക്കൾ കാണാൻ പറ്റും. ഈ വീഡിയോയിൽ അവിടെയുള്ള ഒത്തിരി റോസ് വെറൈറ്റീസിനെ ഞാൻ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചെടികളും പൂക്കളും താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണേണ്ട ഒരു കാഴ്ചയാണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ദിവസം മുഴുവനും ചെലവിടാനുള്ള എല്ലാ കാര്യങ്ങളും ബൊട്ടാണിക്കൽ ഗാർഡനിലുണ്ട്. ഗാർഡനിങ്ങിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ മേടിക്കാൻ പറ്റും. കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനെ കുറിച്ച് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്.